മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പാപങ്ങളെ ചെയ്താൽ പിന്നീട് അവൻ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവേ എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പശ്ചാത്തപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഫയഖൂമോ അവൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ഫയതതഖറോ അവൻ ശാരീരികമായി ശുദ്ധി കലശം നടത്തുകയും ചെയ്തു കൊള്ളട്ടെ. പിന്നീട് രണ്ടരക്കാലത്ത് തൗബയുടെ സുന്നത്ത് നമസ്കാരം അവൻ നമസ്കരിക്കട്ടെ, രണ്ടരക്കാലത്ത് തൗബയുടെ നമസ്കാരം അവൻ നമസ്കരിക്കട്ടെ. ശേഷം അല്ലാഹുവിനോട് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്. ഓതുകയാണ് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളമൂ അൻഫുസഹും ദകറുല്ലാഹ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് ആരെങ്കിലും ഒരു മോശമായ മ്ലേച്ഛമായ പണി ചെയ്താൽ, ആരെങ്കിലും വൃത്തിഹീനമായ ഒരു തെറ്റ് ചെയ്താൽ, ഔലലമോ അൻഫുസഹും സ്വന്തത്തോട് അവൻ അക്രമം പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, ദക്കറുല്ലാഹ് ഉടനെ അവൻ ഓർക്കുകയാണ്, നാഥാ ഞാൻ ഈ ചെയ്യുന്നത് നിനക്കിഷ്ടമില്ലല്ലോ അല്ലാഹ്, എത്ര രഹസ്യത്തിൽ ചെയ്താലും എത്ര പരസ്യത്തിൽ ചെയ്താലും ഒളിഞ്ഞു ചെയ്താലും തെളിഞ്ഞു ചെയ്താലും നിന്റെ മണ്ണ് മറയ്ക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ വലാ യഅലമുഹ ലോകത്തിന്റെ ഇരുണ്ട തുരുത്തിൽ ഏതൊരു സംഭവ വികാസങ്ങൾ നടക്കുന്നുവോ, ഒരു വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ഒരു പച്ച ഇലയോ പഴുത്ത ഇലയോ താഴേക്ക് കൊഴിഞ്ഞു വീണാൽ പോലും ഇതെല്ലാം അവൻ അറിയുന്നവനാണല്ലോ റബ്ബേ, അറിയുന്നവനാണല്ലോ റബ്ബേ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള രഹസ്യങ്ങളെല്ലാം വാരിയല്ലുകൾ കൊണ്ട് കോർക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിന്റെ മണിയറകളിൽ ഏതെല്ലാം ചിന്തകളാണോ അവനെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ചിന്തകളെല്ലാം ഒപ്പിയെടുക്കുന്ന ഞാൻ ചെയ്തു പോയത് അധർമ്മമാണ്, ഞാൻ ചെയ്തു പോയത് അപാകതയാണ്, ഞാൻ ചെയ്തു പോയത് അപരാധമാണ്, അല്ലാ ഉടനെ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്, ഉടനെ അവൻ ഖേദിച്ചു മടങ്ങുകയാ പടച്ചവൻ ചോദിക്കുകയാണ് എന്റെ മുന്നിൽ നീ നെറ്റിത്തളം സമർപ്പിക്കുമ്പോ നിന്റെ കണ്ണുനീര് എന്റെ മുന്നിൽ കൊഴിക്കുമ്പോ നിനക്ക് ഞാനല്ലാതെ മറ്റാരാണ് മാപ്പാക്കാനുള്ളത്, നിനക്ക് ഞാൻ മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു, നിനക്ക് ഞാൻ മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഒരു കാര്യം വലം യുസിറോ അലാ മാ ഫഅലു വഹും യഅലമൂൻ ഇനി മേലിൽ ആ തെറ്റുമായി കഴിഞ്ഞുകൂടല്ലേ, ഇനി മേലിൽ നീ തെറ്റ് ചെയ്യരുതേ, ആ തെറ്റുമായി വ്യാപൃതനാകരുതേ. അങ്ങനെ ആ തെറ്റിൽ നിന്ന് ഒഴിവായാൽ പടച്ചതമ്പുരാൻ ഈ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ ഇനി അറിഞ്ഞുകൊണ്ട് ഇനി മേലിൽ ചെയ്യില്ല, അല്ലാഹ് ചെയ്തതൊക്കെ ചെയ്തു ചെയ്തതൊക്കെ ചെയ്തു ഇനി അറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഇതുമായി ഞാൻ കഴിഞ്ഞുകൂടില്ല അല്ലാഹ് എന്ന് നീ തീരുമാനമെടു. അല്ലാഹു തആല അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്.
ഒരിക്കലും ഇനി തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കണം. എടുക്കൂ എല്ലാരും ഇൻഷാല്ലാ പറയൂ. ആ അതല്ലേ ഒരു തീരുമാനം. ഇൻഷാല്ലാന്ന് ഈ സദസ്സിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതല്ലേ തൗബ. അല്ലാഹുവിനെ തൗബ അങ്ങനെ സ്വീകരിക്കാം. തെറ്റിലേക്ക് പോകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തെറ്റിലേക്ക് പോകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ ഫഅഫു അന്നാ ഫഅഫു അന്നാ യാ കരീം യാ കരീം യാ കരീം യാ റഹീം യാ റഹീം യാ റഹീം യാ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പാപം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണേ. പടച്ചവനെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മൂന്ന് കാര്യം തൗബ സ്വീകരിക്കാൻ. ഒന്ന് 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 പാപങ്ങൾ മുറിച്ചു കളയുക. രണ്ട് ഖേദിക്കുക. മൂന്ന് ഇനി മേലിൽ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുക്കുക. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ മാത്രം. അടുത്തത് നമ്മളുമായി ബന്ധപ്പെട്ട. നല്ലപോലെ ശ്രദ്ധിച്ചോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇരുപത്തിയേഴാം രാവ് അടുത്ത് വരികയാണ്. ആ ഇരുപത്തിയേഴാം രാവിന്റെ തൗബയില് നമ്മുടെ പാപം അള്ളാഹു ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഇപ്പൊ തീരുമാനമെടുക്കാൻ പറ്റും. وإن كانت المعصية تتعلق بآدمين പാവങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ എങ്ങനെയാണത്? ഫലഹാ അർബഅത്തു ശുറൂത്ത്, നാല് നിബന്ധനകളാണ് അവർക്കുള്ളത്. മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഏറ്റെടുത്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യം ഇനി പറയാൻ പോകുന്നത് അള്ളാഹു മാപ്പാക്കി തരും. പക്ഷെ സൃഷ്ടികൾ മാപ്പാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹ് തൗബ സ്വീകരിക്കണോ? അല്ലാഹ് തൗബ സ്വീകരിക്കണോ? ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. വൈൻ കാനത്തിൽ മഅസിയ തതഅല്ലഖു ബിആദമീൻ ഫലഹാ അർബഅത്തു ശുറൂത്ത്. ഇടപാടുകളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ട് ഒഴിവാകും. ആരോടെങ്കിലും പണം ഇടപാട് നടത്തിയിട്ടുണ്ടോ, കടം കൊടുത്തിട്ടുണ്ടോ, ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ, ആ ഇടപാടുകൾ ഒന്നുകിൽ കൊടുത്ത് വീടണേ, ഇല്ലെങ്കിൽ വിളിച്ചു പറയണേ, ഇല്ലെങ്കിൽ എഴുതി ആരോടെങ്കിലും ഏൽപ്പിക്കണേ, ഞാൻ പശ്ചാത്തപിക്കാൻ പോവുകയാണ്, നിനക്ക് ഞാൻ 50,000 തരാനുണ്ട്, നിന്നോട് ഞാൻ കടം വാങ്ങിയവനാണ്, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞുപോയി. പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ ാണ് ഞാൻ നിന്നോട് വാങ്ങിയ പണം തിരികെ തരാം സഹോദരാ, എനിക്കൽപ്പം സാവകാശം നൽകണേ, ഞാൻ ഒരു പക്ഷേ മരിച്ചു പോയാൽ നീ എന്റെ മേല് പൊരുത്തപ്പെടണേ, എന്റെ കുടുംബത്തിൽ പോയി നീ പ്രശ്നമുണ്ടാക്കല്ലേ, ഞാൻ മരിച്ചു പോയാൽ നീ മാപ്പാക്കണേ, ഇല്ലെങ്കിൽ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ പറഞ്ഞു തീർക്കണേ, അത് കൊടുത്തു വിടണേ, ഇല്ലാതെ തൗബ സ്വീകരിക്കില്ല. ഇത് വെറുതെ അല്ല ഈ പറഞ്ഞത്, വെറുതെ അല്ല ഈ പറഞ്ഞത്. തൗബ സ്വീകരിക്കണമെങ്കിൽ ഇടപാടുകൾ ക്ലിയർ ആവണം. പൈസ കൊടുക്കും, പൈസ വാങ്ങും മടക്കി കൊടുക്കൂല, കടം വാങ്ങും മടക്കി കൊടുക്കൂല, കടകളിൽ പോയി സാധനം വാങ്ങും, ഇച്ച പൈസ തരും, ഇച്ച പൈസ തരും, അടുത്ത മാസം പൈസ തരാം, രണ്ടു മാസം കഴിഞ്ഞ് പൈസ തരാം, റമദാൻ കഴിഞ്ഞ് പൈസ തരാം, പെരുന്നാളിന് പൈസ വരും തരാം, ഒരു പെരുന്നാളല്ല, രണ്ടു പെരുന്നാളല്ല, മൂന്ന് പെരുന്നാളല്ല. ആ സഹോദരൻ കട പൂട്ടിയിട്ട് അവൻ ഒളിച്ചോടിപ്പോയി, ഗതിയില്ല, കടക്കാരെ കൊണ്ട് സഹിക്കവയ്യ, എത്ര എത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കസ്റ്റമർ പോകുന്നു.
നമുക്കറിയാവുന്ന സുഹൃത്തുക്കളാണ്. അവരോട് പോയി ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ ആ സാധനം വാങ്ങുന്ന കസ്റ്റമറേ, നിങ്ങൾ ആ സഹോദരന്റെ ഇടപാട് തീർക്കാതെ നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അബൂബക്കർ അല്ല പറയുന്നത്. നമ്മെ നാമാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ, ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകപ്പെട്ട സഹാബത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്നടർന്നു വീഴുന്ന അശ്രുഗണങ്ങളെ സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ തേന്മാരി കൊണ്ട് ഒപ്പിയെടുത്ത മുഹമ്മദ് മുസ്തഫ, എത്രയെത്ര നീറുന്ന ഹൃദയങ്ങളാണ്, കടത്തിന്റെ ഹൃദയങ്ങളാണ്, പാവപ്പെട്ട സഹാബാക്കളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് നബിയേ ഞാൻ കടക്കാരനാണ്, നബിയേ ഉടുതുണിക്ക് മറുതുണിയില്ല ഹബീബേ, അതിനുള്ള വഴി കണ്ടെത്തി തരുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അവരെ സാന്ത്വനപ്പെടുത്തി അവർക്ക് സന്തോഷ വർത്തമാനം നൽകിയ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അവരെ സമാശ്വസിപ്പിച്ചുവെങ്കിൽ, അവരെ സമാധാനിപ്പിച്ചുവെങ്കിൽ, ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ളാ ദൈനുഹു. കടമിടപാടുകൾ നടത്തിയിട്ട് മരിച്ചു പോയാൽ ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല, ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല, ആകാശഭൂമികൾക്കിടയിൽ കൊളുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്തായുക്ലാദൈനുഹോ, ആ മയ്യത്തിന്റെ അവകാശികൾ, ആ മയ്യത്തിന്റെ പുത്രന്മാർ, ആ മയ്യത്തിന്റെ കുടുംബക്കാർ, ആ സഹോദരന്റെ മയ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ വീട്ടാത്ത കാലത്തോളം ആ മയ്യത്തിന് മാപ്പില്ല, ആ മയ്യത്തിന് മാപ്പില്ല. നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ, നബിയോട് ഞാൻ ചോദിച്ചു പോയി, അറൈത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാ സാബിറാ മുഹ്തസിബാ മുഖബിലൻ ഗൈറ മുദ്ബിരിൻ യുഗഫിറുല്ലാഹു അന്നി ഖതായ. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുക്ക് വേണ്ടി സർവസന്നാഹത്തോടെ ത്യാഗത്തോടെ ത്യാഗത്തോടെ ഞാൻ എന്റെ ശരീരവും എന്റെ മജ്ജയും എന്റെ മാംസവും അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിയോഗികൾ കടന്നു വന്നാലും അശ്വാരൂഢന്മാർ കടന്നു വന്നാലും അവരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരാധിക്യം കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാതെ അല്ലാഹുക്ക് വേണ്ടി സർവവും സമർപ്പിച്ച് വീരമൃത്യു വരിക്കാൻ ഈ അബൂ ഖതാദ തയ്യാറായാൽ യുഗഫിറുല്ലാഹു അന്നി ഖതായാ, എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ, എന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുമോ നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം 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 അബൂ ഖതാദ, നിന്റെ പാപം അല്ലാഹു മാപ്പാക്കി തരും അബൂ ഖതാദ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് ആ സഹാബി അൽപവാരെ മടങ്ങുമ്പോ നാദാ, ബഹുമാനപ്പെട്ട നബി തങ്ങളെ വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദരത്തിലേക്ക് അബൂ ഖതാദ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അബൂ ഖതാദ ഇല്ല ദൈ എത്രത്തോളം പാപം ചെയ്താലും അല്ലാഹു മാപ്പ് ചെയ്തു തരും. പക്ഷേ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ പടച്ചവൻ മാപ്പാക്കില്ല. അബൂ ഖതാദ, ആരോടെങ്കിലും കടമിടപാടുകൾ നടത്തിയിട്ട് പൈസ കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ ആയിരക്കണക്കിന് തൗബ ചെയ്താലും പശ്ചാത്തപിച്ചാലും യുദ്ധം ചെയ്ത് വഫാത്തായാലും ശഹീദായാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും ആ ഇടപാട് തീർക്കാത്ത കാലത്തോളം അല്ലാഹു പാപം പൊറുക്കുകയില്ല. അബൂ ഖതാദ, സ്വർഗത്തിന് പ്രവേശനമില്ല. അബൂ ഖതാദ കദാലിക ഖാല ജിബ്രീൽ.
ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് എന്നോട് പറഞ്ഞതാണ്. നീ എന്നോട് ചോദിച്ച സമയത്ത് ആ നിയമം ഇല്ലായിരുന്നു, നീ ചോദിച്ചതിന് ശേഷം ആ നിയമം വന്നു. കടം ഇടപാടുണ്ടെങ്കിൽ അല്ലാഹു പാപം പൊറുക്കൂല. يغفر للشهيد كل ذنب الا الدين ശുഹദാക്കൾക്ക് പോലും അള്ള പുറത്തു കൊടുക്കും. ഇടപാട് ഒഴിച്ച് ഇടപാട് ഒഴിച്ച്. അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാ, അള്ളായിട്ട് ബന്ധപ്പെട്ടല്ല, അള്ളായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അള്ള പുറത്തു കൊടുക്കൂല, കൊടുക്കൂല. മനുഷ്യർ തമ്മിൽ പുറത്തു കൊടുത്തോളി, അല്ലെങ്കിൽ ചോദിച്ചോളി. ഇടപാട് തീർത്തോട്ടോ, റമദാൻ മാസം, റമദാൻ മാസം. ഇല്ലെങ്കിൽ പോയി പറഞ്ഞേ, ഞാൻ ഇൻഷാല്ലാ തരാം, ഞാൻ ഇടയ്ക്ക് മരിച്ചു പോയാലും നീ ഒന്ന് മാപ്പാക്കിയേക്കണം, നീ ഒന്ന് മാപ്പാക്കണം, ഇല്ലെങ്കിൽ ഞാൻ നാളെ സ്വർഗത്തിലെത്താൻ പറ്റൂല. ഒന്ന് പറഞ്ഞേ, പോയി പറഞ്ഞോ, അല്ലെങ്കിൽ വലിയ വിഷമമാണ്. ഒരുപാട് പേര് നിസ്കരിക്കും, വിവാദത്തെയും വാദങ്ങളൊക്കെ കേൾക്കും. ഇടപാട് ക്ലിയർ അല്ല, ഇടപാട് ക്ലിയർ അല്ല. എന്തിനു നിസ്കാരം, എന്തിനു നിസ്കാരം, എന്തിനു നോമ്പ്, എന്തിനു ഖുർആനോത്ത്? വല്ലാഹി സത്യം, മാഫി ഫായിദ, മാഫി ഫായിദ. ഒരു പ്രയോജനം, ഒരു പ്രയോജനം. ഹദീസ് ഇനി ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ വാരി എറിഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് ഞാൻ വാരി എറിഞ്ഞു തരാം. പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല, അവിടെ സൂക്ഷിച്ചോളി, സൂക്ഷിച്ചോളി. അല്ലാഹു വിടൂല, സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല, ഉറപ്പായ കാര്യം. ഇടപാടുകളൊക്കെ ക്ലിയറാക്കി കൊള്ളി. പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പടിച്ച് മാറ്റിയെന്നൊക്കെ സൂക്ഷിച്ചോ. നല്ല നല്ല ചെരുപ്പുകൾ എടുത്ത് മാറ്റിയിട്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, അവിടുന്ന് ഇവിടുന്ന് മൊബൈൽ അടിച്ച് മാറ്റി, ചിപ്പടിച്ച് മാറ്റി, അവിടെ നിന്നൊക്കെ സാധനങ്ങൾ, പേന, പേപ്പർ, ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ചോളി. ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും കൊടുത്തിട്ടുള്ളവരൊക്കെ കൊടുത്ത് വീട്ടിക്കും. ഒരു സൂചിയോ ഒരു നൂലോ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ, ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കണേ. അത് മടക്കി കൊടുക്കാതെ തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യമല്ല. സൂചിയുടെ പേരിൽ, ആ നൂലിന്റെ പേരിൽ, ഒരു ചെറിയ കടലാസ് കഷണത്തിന്റെ പേരിൽ നിനക്ക് നാളെ ആഖിറത്തിൽ തീയാണ്, തീയാണ്, നിന്ദ്യതയാണ്, നിസാരതയാ. അതുകൊണ്ട് മടക്കി കൊടുക്കണേ, മടക്കി കൊടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇടപാട് അങ്ങനെ ക്ലിയറായിക്കൊള്ളി. അടുത്തത്, അടുത്തത്, ആരെങ്കിലും ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണിയോ, ദൂഷണമോ, അനാവശ്യമോ, അപവാദമോ പറഞ്ഞ് പരത്തിയിട്ടുണ്ടോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ, മാപ്പ് ചോദിച്ചോ. ഇല്ലെങ്കിൽ മോനെ, നിന്റെ നിസ്കാരം ഞങ്ങൾ നാളെ ആഖിറത്തിൽ പോയി പിടിച്ചു വാങ്ങുമെടാ. അനാവശ്യം പറഞ്ഞു പരത്ത് വെട്ടികളെ, വൃത്തികെട്ടവരെ, അപവാദം പറഞ്ഞ് പ്രവർത്തിക്കുന്നവരെ, അതിലേക്ക് മെസ്സേജ് വിട്ടുകൊണ്ട് ഓരോ മനുഷ്യ മക്കളെയും വേദനിപ്പിക്കുന്നവരെ, മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ധരിക്കണ്ട. നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് നീ ചെയ്ത അമലുകളുണ്ടല്ലോ, അത് പിടിച്ചു വാങ്ങാൻ കൊതി കൊണ്ടാണോ മിണ്ടാത്തത്? അതല്ലാതെ പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അപവാദം പരത്തുന്ന നെറികെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അതദറൂന മൽ മുഫ്ലിസൂ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ, ആരാണ് ഒന്നുമില്ലാത്തവരെന്നറിയുവോ സഹാബത്തെ? ഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹൂ വലാ മതാ. നബിയേ, ിൽ ഒന്നുമില്ലാത്തവൻ, ദിർഹമുകളോ ദിനാറുകളോ ഇല്ലാത്തവനാണ് നബിയേ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്, കുടിക്കാന് വെള്ളമില്ലാത്തവനാണ്, കഴിക്കാന് ഭക്ഷണമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, തന്റെ തലചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവനാണ് നബിയേ. അവരാണ് ഒന്നുമില്ലാത്തവൻ ഞങ്ങളില്ലെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, അവരല്ല സ്വഹാബത്തെ, അവരല്ല സ്വഹാബത്തെ, അൽ മുഫ്ലിസു ഫീനാ
നമ്മുടെ സമുദായത്തില് മുസ്ലിം സമുദായത്തില് പ്രവാചകന്റെ അനുയായികളിൽ ആരാണ് ഒന്നുമില്ലാത്തവൻ എന്നറിയുവോ? മൻ ഒരുവനാണ്, ഒരുവനാണ്. അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ നമസ്കാരത്തിന്റെ കൂമ്പാരവുമായി, സകാത്തിന്റെ കൂമ്പാരവുമായി, പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച നോമ്പിന്റെ ചൈതന്യവുമായി, തിലാവത്തുൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുമായി, ഹജ്ജുമായി, ഉംറയുമായി, സിയാറത്തുമായി, ഒരുപാട് ഒരുപാട് നന്മകളുടെ കൂമ്പാരവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് ഇവൻ കടന്നു വരികയാണ്. റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഈ അമലുകളെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാനെന്നുള്ള വ്യാമോഹത്തോടെ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുമ്പോ ഇതാ ഓപ്പോസിറ്റായി ഒരാൾ ഓടി വന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, നാദാ നീ മലിക്കുൽ ജബ്ബാറാണ് അല്ലാ, നീ മാലിക്കുൽ മുലൂക്കാണ് അല്ലാ, ലോകത്തിന്റെ അതിപരാശക്തിയാണ് അല്ലാ. ദുനിയാവിൽ വെച്ച് ആരൊരാൾ അക്രമിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്ഷേപിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ മർദ്ദിക്കപ്പെട്ടുവോ, അവർക്ക് നീതി നിന്റെ കോടതിയിൽ മാത്രമാണ് നാദാ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല റബ്ബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ ലിശാത്തിൽ ജമാഇ മിനൽ ഖർനാ. ഈ ഭൂലോകത്ത് വെച്ച് ഒരു കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ആ കൊമ്പില്ലാത്ത ആടിനെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആ പാപപ്പെട്ട ആടിനെ കുത്തി പരിക്കേൽപ്പിച്ച കൊമ്പുള്ള ആടുണ്ടല്ലോ, ആ ആടിനെയും അല്ലാഹു ഹാജരാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊമ്പില്ലാത്ത ആടിനോട് പറയുകയാണ്, ബലഹീനയായ ആടിനോട് പറയുകയാണ്, കുത്തു ആടേ. ആ ബലഹീനയായ ആടിനോട് പറയുന്നു, ആ ആരോഗ്യമുള്ള കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കോ. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാരം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭയിലെങ്കിൽ അവിടെയാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈം. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ നമുക്ക് ആയുധബലമുണ്ട്, ഇവിടെ നമുക്ക് ആയുധബലമുണ്ട്, ഇവിടെ നമുക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. എന്ത് തമ്മാടിത്തരങ്ങളും ആളുകളുടെ മുന്നിൽ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും നിനക്ക് യെസ് വെക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടടോ. പക്ഷെ ആഹ്റമുണ്ടല്ലോ, പടച്ച തമ്പുരാനുണ്ടല്ലോ. അല്യോമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിന്റെ നാവങ്ങനെ സീല് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യാണടാ നാളെ പറയുക, അള്ളാഹുവേ എത്രയെത്ര പെണ്ണിനെതിരെ എത്രയെത്ര ആണിനെതിരെ ഈ കൈകൊണ്ട് ഞാൻ അപവാദം മെസ്സേജ് അയച്ചവനാണ് അല്ലാ, മെസ്സേജ് അയച്ചവനാണ് അല്ലാ, പോസ്റ്റർ ഒട്ടിച്ചവനാണ് അല്ലാ, പത്രത്തിലൂടെ എഴുതിയവനാണ് അല്ലാ. അപവാദം പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഗീബത്ത് പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഏഷണി പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ദുനിയാവിൽ അപഹാസ്യരായി നിന്ദ്യരായി കഴിഞ്ഞുകൂടിയവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയും, നാദാ ഖദ് സഫക ഹദാ ഖദ് സഫക ദമഹദാ വലറബ ഹദാ വഖദഫ ഹദാ വഅകല മല ഹദാ. പടച്ചവനെ ഈ ധിക്കാരി ആരെന്നറിയോ? എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവനാണ് റബ്ബേ, അപരാധം പറഞ്ഞവനാണ് റബ്ബേ, കേട്ടറിവ് പോലുമില്ലാത്ത കണ്ടറിവ് പോലുമില്ലാത്ത അപവാദം പറഞ്ഞു പരത്തിയവനാണ് അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തിട്ട് പ്രഭാഷണങ്ങൾ എടുത്തിട്ട് ക്ലിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിക്കാനും അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം തകർത്തെറിയാനും വേണ്ടി അഹോരാത്രം പാടും
പാടുപെട്ടവനാണ്. റമദാൻ മാസമെന്നോ ഹജ്ജിന്റെ മാസമെന്നോ അതല്ലാത്ത മാസമെന്നോ ഇല്ലാതെ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു സമുദായം അടുത്ത സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു മൗലവി അടുത്ത മൗലവിയെ ആക്ഷേപിച്ചുകൊണ്ട് അനാവശ്യങ്ങളെ പ്രചരിപ്പിച്ച് നടന്നവനാണ് ദാദാ. അതുകൊണ്ട് നീ നീതി നൽകണമല്ലാ, നീതി നൽകണമല്ലാ. പടച്ചവരെ, എന്റെ സ്വത്തും മുതലും അകാരണമായി തിന്നവനാണ്, എന്നെ അകാരണമായി അടിച്ചവനാണ്, എന്നെ അകാരണമായി വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് മലിക്കുൽ ജബ്ബാർ നീയാണ്, ആദിൽ നീയാണ്, നീതിമാൻ നീയാണ്. എനിക്ക് മറുപടി താറബേ എന്ന് ദുനിയാവിൽ അപവാദം പറയപ്പെട്ടവരുണ്ടല്ലോ, ആരോപിക്കപ്പെട്ടവരുണ്ടല്ലോ, ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ, നിന്ദ്യരാക്കപ്പെട്ടവരുണ്ടല്ലോ, മർദ്ദിക്കപ്പെട്ടവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോ, അല്ലാഹു ഈ അമലുകൾ ചെയ്തവന്റെ മുഴുവൻ നന്മകളും പരിശോധിക്കുകയാണ്. ഒന്നുപോലും വിടാതെ പള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസം പകലില്ലാതെ അധ്വാനിച്ച് ഇവൻ ഉണ്ടാക്കിയ ഓരോ നന്മകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയുകയാ, ഫയുഅതാ മിൻ ഹസനാതിഹി. നന്മകൾ മുഴുവനും ഈ ആരോപിക്കപ്പെട്ടവനും ഈ മർദ്ദിതനായവനും ഈ പാപപ്പെട്ടവനും മലക്കുകളെ കൊടുക്കും. അവന്റെ നന്മകൾ മുഴുവനും അവർ വാങ്ങിയെടുക്കും. ഒന്നുമില്ലാത്ത വട്ട പൂജ്യമായ ഈ മനുഷ്യൻ, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഒരു നമസ്കാരം പോലും ഇല്ലാതെ ആരെ കുറിച്ചാണ് ദുനിയാവില് അപരാധം പറയപ്പെട്ടത്, അവർ പിടിച്ചു വാങ്ങിയിട്ട് ഈ വൃത്തികെട്ട ജന്തുവിനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രചരിപ്പിച്ചോ. എന്ത് വേണമെങ്കിലും ചെയ്തോളി, മാപ്പ് കൊടുക്കാതെ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഇത് അബൂബക്കർ ഉണ്ടാക്കി പറഞ്ഞ ഹദീസ് ഒന്നുമല്ല. ഏത് ആലിമിനും ഹദീസ് എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ്. അവര് തന്നെ നോക്കിക്കോട്ടെ. ആരും ആരെ കുറിച്ചും ഒരപവാദം ആരും ഒന്നും പറയേണ്ടതില്ല. പറഞ്ഞിട്ടുണ്ടോ? മാപ്പ് ചോദിച്ചോ? ഇല്ലയോ? മിണ്ടാതിരുന്നോ? അല്ലാഹു നമുക്ക് മാപ്പ് തരും, അല്ലാഹു നമുക്ക് നീതി തരും. അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക, അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പോലും പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇ ഫതബയ്യനു. ഒരു ഫാസിഖ് അഹങ്കാരി തെമ്മാടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയോ ആരെ കുറിച്ചെങ്കിലും അപവാദം പറയുകയോ ചെയ്താൽ അതിനെ കുറിച്ച് വിശദമായി വിശകലനം ചെയ്തൊന്ന് പഠിക്കണേ, അറിയണേ, എന്നിട്ട് വേണം അവനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പഠിച്ചോളി, മനസ്സിലാക്കിക്കൊള്ളി, ചിന്തിച്ചു ചിന്തിച്ചു. അല്ലാഹു തആല പരസ്പര ഗീബത്തിന്റെ മീമത്ത് അപവാദങ്ങൾ അപരാധങ്ങൾ പറയാതിരിക്കാൻ അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ അത് എന്ത് ചെയ്യണം? മസ്ലഹത്താക്കി സലാം പറയണം. സലാം പറഞ്ഞെങ്കിൽ മാത്രമേ തൗബ സ്വീകരിക്കുകയുള്ളൂ. തൗബ, ഇത് എന്റെ കിതാബിൽ നിന്ന് പറഞ്ഞല്ല, പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കിതാബുകളിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ഞാൻ എന്റെ വാക്കായിട്ട് കൊല്ലത്ത് നിന്ന് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ ഉലമാക്കൾ പറയട്ടെ, ഈ ഉലമാക്കൾ നൂറുകണക്കിന് ഉലമാക്കൾ ഇരിപ്പുണ്ടല്ലോ, അവർ പറയട്ടെ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ഒരു സംവിധാനം ഇല്ല, സംഭവം ഇല്ല എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ, ഉലമാക്കൾ, മഷായിഖന്മാർ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളാണ് തൗബ സ്വീകരിക്കാൻ. അപ്പൊ നമ്മൾ ആകെ വിഷമിച്ചു കാണും, ആകെ പ്രയാസപ്പെട്ടു കാണും, ഇത്രയും ചെയ്തിട്ട് തൗബ ചെയ്യാൻ കടന്നു വരിക, തൗബ ചെയ്യാൻ കടന്നു വരിക. അങ്ങനെ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കും എന്ന് പരിശുദ്ധമായ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മഅമർ റളിയല്ലാഹു തആല അൻഹു സുഹരിയൻ മഅമറിൻ, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വിഷയാണ്, നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, പാപം ചെയ്യാത്ത ആരാ മനുഷ്യ ഈ ലോകത്ത്? പാപം ചെയ്യാത്ത ആരാ? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ അവനെ ആക്ഷേപിക്കാൻ നീ ആര്? നീ നിന്റെ തെറ്റുകൾ ആരുടെ മുന്നിലാ പറയാ? നീ എന്താ പാപം ചെയ്യാത്തവന്? പാപം ചെയ്യാത്ത ആരെ ദുനിയാവിൽ? ഒരാൾ ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താനാണ് ഒരാൾ പരിശ്രമിക്കുന്നത്. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. അത് എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ന്യൂനത അള്ളാഹു വെളിപ്പെടുത്തും, അവന്റെ ന്യൂനത അള്ളാഹു വെളിപ്പെടുത്തും, അവനെ അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ നിന്നിക്കും. നമ്മൾ അതിന്റെ ആവശ്യമില്ല, ആരെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പോട്ടെ. നമ്മുടെ ന്യൂനത വെളിപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ ന്യൂനത മറച്ചു വെക്കുന്നവനും അള്ളാഹുവാണ്. ഒരു മനുഷ്യർക്ക് അടുത്ത മനുഷ്യനോടുള്ള ഉത്തരവാദിത്വം അവന്റെ ന്യൂനത വെളിപ്പെടുത്താനല്ല, ഉണ്ടെങ്കിൽ മറച്ചു വെക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ വ്യഭിചരിച്ചാൽ നാല് സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്. ഇതിനാത് നാല് സാക്ഷി ഹാജരാക്കാൻ
ഹാജരാക്കാൻ പറയുന്നത് എന്തിനാണ്? ഈ നാല് സാക്ഷികൾ, ഈ നാല് സാക്ഷികളെ ഒരാൾ ഹാജരാക്കിയിട്ട് ആരെങ്കിലും വിചാരിക്കാൻ പോകും? നാലുപേരെ വിളിച്ചിട്ട് ഞാൻ ഒരു പരിപാടി നടത്തിട്ട് അവിടെ നിന്നില്ലേ പറഞ്ഞിട്ട് നാലുപേരോട് ഏൽപ്പിച്ചിട്ടാ പോവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നാലു പേരെങ്കിലും അത് കണ്ടിരിക്കണം ഇവൻ വിചരിച്ചു എന്നുള്ളത്. ഇത് ഒരുത്തനും ഒന്നും അറിയാതെ, ഒരു സംഭവം അറിയാതെ അങ്ങോട്ട് പറയല്ലേ സംഭവങ്ങൾ. ദുനിയാവ് വെറുതെ അനാവശ്യങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞു വരുത്തരുത്. നാളാഹ്റത്തിൽ വലിയ ശിക്ഷയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞോളി, അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ നമ്മൾ പൊരുത്തപ്പെടൂല, പൊരുത്തപ്പെടൂല. അതാരാണോ അത് വ്യക്തമായ തെളിവുകൾ അടക്കം വന്ന് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും, ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കൂല. അനാവശ്യം പറഞ്ഞതും അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുമ്പോൾ അവരോട് ഞാൻ ആഖിറത്തിൽ വെച്ച് ഇൻഷാ അല്ലാ ഞാൻ അതിന് പരിഹാരം കണ്ടുകൊള്ളാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവനാണ് ഞാൻ. അത് മതി, എനിക്ക് വേറെ ദുനിയാവിലത്തെ പരിഹാരമൊന്നും ആരുടെയും വേണ്ട. അള്ളാഹു, ഞാൻ ഹദീസും ഖുർആനും പഠിച്ചിട്ട് ഞാൻ പറയാം, പഠിച്ചവനെ സഹായിക്കും, അടച്ചവ സഹായിക്കും. ആരെല്ലാം എത്രയോ പ്രചാരങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ പോകുമ്പോ അഴിച്ചുവിടുന്നു, എന്നിട്ട് എന്താ പോവാ? ആളുകൾക്ക് വല്ല കുറവുണ്ടോ? ഈ കാണുന്ന ആളുകൾ കണ്ടില്ലേ, ഇരിക്കാൻ കാശ രണ്ടു മൂന്ന് ട്രിപ്പ് എടുത്ത് പിന്നെ നിക്കുക, പൈസമാർ പോലെ നിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ അവരെടുത്ത്, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹക്കായ ദീൻ കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന സാധുക്കളായ മനുഷ്യരാണ് സാധുക്കൾ. അള്ളാഹു അവർക്ക് അർഹമായ കൂലി നൽകട്ടെ. ഇവിടെ ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന്റെ പേരിൽ പടച്ചവനെ ഈ മഹശ്ശരിൽ നിർത്താതെ സ്വർഗത്തിലേക്ക് കടത്തണേ പടച്ചവനെ, ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. ഈ നല്ല ദിവസത്തിൽ നമുക്ക് ദ്വാരക്കാം, അതൊരു അത് ആഗ്രഹിച്ചു വരുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് 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 അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മായുബക്കിയാ ഉമർ, മായുബക്കിയാ ഉമർ, ഉമറേ നിന്നെ കരയിച്ച വസ്തുത എന്താ? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറേ, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിൽബാബി ഷാബുൻ വഹുവ യബ്കി ബുകാൻ ശദീദാ, ഖദ് അഹ്റക ഫാദി. നബിയേ, നബിയേ, അവിടുത്തെ സദസ്സിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാ, പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു നബിയേ, പൊട്ടിക്കരയുന്നു നബിയേ. അത് അഹ്റഖ ഫുആദി, അവന്റെ കണ്ണുനീര് കണ്ടപ്പോ, അവന്റെ അട്ടഹാസം കണ്ടപ്പോ, അവന്റെ ആവലാതി കേട്ടപ്പോ, അവന്റെ നിലവിളി കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നുപോയി നബിയേ, എന്റെ ഹൃദയം തകർന്നുപോയി. യാ റസൂലല്ലാ, ആദരവായ റസൂലല്ലാഹി തങ്ങൾ ചൊറിയുകയാണ്, അദ്ഖിൽഹു യാ ഉമർ, അദ്ഖിൽഹു യാ ഉമർ, ഉമറേ ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കടന്നു വരാൻ പറയൂ ഉമറേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ, നിറകണ്ണുകളോടെ തുടിക്കുന്ന മനസ്സോടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദരത്തിലേക്ക് വരികയാ, വഹുവ യബ്കി ബുകാൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് പൊട്ടി പൊട്ടി എങ്ങലടിച്ച് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മായുബ്കി കയാ ഷാബ്, മായുബ്കി കയാ ഷാബ്, ഏ ചെറുപ്പക്കാരാ നിന്നെ കരയിച്ച വസ്തുത എന്താണ്? നിന്നെ കരയിച്ച വസ്തുത എന്താണ്? എന്തിനാണ് നീ കരയുന്നത്? ഇത്രത്തോളം പൊട്ടി പൊട്ടി കരയാനുള്ള കാരണം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അബുക്കത്തനീ ദുനൂബുൻ കസീറാ,
നബിയേ നബിയേ ഒരുപാട് പാപമാണ് ഞാൻ ചെയ്തു പോയത്, എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത ഒരുവനാണ് നബിയേ. വഖിഫ്തു മിൻ ജബ്ബാരിൻ അലയ്യാ, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ, ഞാൻ ചെയ്ത പാപം അത്രത്തോളം വലുതാണ് യാ റസൂലല്ലാ. ഹബീബായ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അഖ്ബിർനി അഖ്ബിർനി അൻ ദൻബിക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, ഏ ചെറുപ്പക്കാരാ, ഏ ബാല്യക്കാരാ, നീ ആ പാപം എന്നോടൊന്ന് പറയുവോ, ആ പാപം നീ എന്നോടൊന്ന് അറിയിക്കുവോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ കുഞ്ഞു ഹൃദയം വെമ്പലോടെ പറയുകയാണ്, ഇന്നി അസ്തഹി യാ റസൂലല്ലാ, ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ആ പാപങ്ങൾ പറയാൻ ലജ്ജിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രശ്നമില്ല പ്രശ്നമില്ല, അഖ്ബിർനി അഖ്ബിർനി, എന്നോട് പറയുക എന്നോട് പറയുക. ഇന്നല്ലാഹ യഗ്ഫിറു ദൻബക മിഥ്ല സമാവാതി സബഈൻ വൽ അറാദീന സബഈൻ والجبال الرواسي ആകാശങ്ങൾ ഏഴ് ആകാശങ്ങളോളം പാപങ്ങളാണോ നിന്റെ പലത്? ഏറ്റവും വലിയ ആകാശങ്ങളെക്കാൾ വലിയ പാപമാണോ നിന്റെ പാപം? ഏഴ് ഭൂമികളെക്കാൾ വലുതാണോ നിന്റെ പാപം? പർവ്വത സാരുക്കളെക്കാൾ വലുതാണോ നിന്റെ പാപം? എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ പാപം ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലാഹു അവത് മാപ്പാക്കി തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അഖ്ബിർനി അന്നൻബിക, നിന്റെ പാപം ഒന്ന് പറയണേ പറയണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞപ്പോ, ഇല്ല യാ റസൂലല്ലാ, ഇന്നി അസ്തഹി യാ റസൂലല്ലാ, എന്റെ പാപം ഏഴ് ആകാശത്തെക്കാൾ വലുതാണ് നബിയേ, ഏഴ് ഭൂമികളെക്കാൾ വലുതാണ് നബിയേ, പർവ്വത സാനുക്കളെക്കാൾ വലുതാണ് നബിയേ. അതങ്ങയുടെ സവിധത്തിൽ തുറന്നു പറയാൻ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിക്കുകയാണ്, ദംബുക അഅലം അം അം ഇലാഹുൻ അഅലം, ദംബുക അഅലം അമിൽ കുർസിയോ, ദംബുക അഅലം അമിൽ അർശിയോ, അൽ അർശോ, അർശാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയേ, അർശിനേക്കാൾ എന്റെ പാപം വലുതാണ്. കുർസിയാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയേ, കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് നബിയേ. ദംബുക അഅലം അം ഇലാഹുക, പാപമാണോ വലുത്, അതല്ല നിന്റെ റബ്ബാണോ വലുത്? യഅനി അഫു അല്ലാഹുവിന്റെ കാരുണ്യമാണോ അവന്റെ പശ്ചാത്താപമാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ എന്റെ റബ്ബിന്റെ ഓശാരമാണ് വലുത്, അവന്റെ പാപമോചനമാണ് വലുത്, പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാ, എന്റെ പാപം അത്രത്തോളം വലുതാണ് നബിയേ. ഇന്നി അസ്തഹി യാ റസൂലല്ലാ, ഞാൻ ലജ്ജിക്കുന്നു, എന്റെ പാപം അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്. അത്രയും വലിയ പാപം നീ ചെയ്തോ, അത്രയും വലിയ പാപം നീ ചെയ്തോ, വലിയ പാപം ചെയ്ത സഹാബിയുടെ സംഭവം ഇല്ലാത്തൊരു സംഭവം. എന്താണപ്പ ഈ പാപം, ഇത്രയും വലിയ പാപം, ആകാശ ഭൂമികളെക്കാൾ വലിയ പാപം? അപ്പ ഇയാൾക്ക് മാപ്പുണ്ടോ? ഇയാൾക്ക് മാപ്പുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ, നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. എത്ര വലിയ പാപമാണെങ്കിലും പടച്ചു തമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് ചോദിക്കാം. നല്ല മാസം കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചവരാണ്. ഞാനത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആ വലിയ പാപം എന്താന്നുള്ളതും അയാൾക്ക് അള്ള എങ്ങനെ പശ്ചാത്തപം, അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തപം എങ്ങനെ സ്വീകരിച്ചതും വലിയൊരു സംഭവമാണ്. ഒന്ന് കേട്ടോളിക്കുക, കേൾക്കാതെ പോരുത്. കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അള്ളാഹ് നമ്മുടെ നമ്മൾ ചെയ്ത പാപം എല്ലാം അള്ള മാപ്പാക്കുമല്ലോ എന്നൊരു ഒരു ഒരു ചിന്ത നമുക്കുണ്ടാകും. ഈ പുണ്യമായ സദസ്സിൽ ഒരു മൂന്ന് സലാത്തു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോകട്ടെ.
അല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهவே ഈ സലാത്ത് നബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. اللهவே ഈ സലാത്ത് നബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ സലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇരുമിച്ചു കൂടിയ ഞങ്ങളുടെ ഈ സലാത്തിനെ നീ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഈ പുണ്യമായ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും ഞങ്ങൾ ചെയ്യുന്ന സദഖകളും ഞങ്ങളുടെ തൗബകളും നീ സ്വീകരിക്കാൻ ഈ സലാത്തിനെ സബബാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ സലാത്തിനെ സബബാക്കുന്നു അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാ, ഞാൻ ഖബർ മാന്തുന്ന ഒരു വ്യക്തിയായിരുന്നു നബിയേ. ഇന്നി കൊന്തു റജുലൻ നബ്ബസാ ഫനബ ഫൻബുഷു ഖൽബുഷുൽ ഖുബൂറ മുൻദു സബഇ സിനീൻ. 7 വർഷമായി ഖബറുകൾ മാന്തിക്കൊണ്ട് ആ ഖബറിനകത്ത് വെക്കപ്പെട്ട മൃത ശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ സ്ത്രീകളിൽ പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവൾ മരിച്ചപ്പോ അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച കബറ് ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ, ആ കബറ് ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമലൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽ പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് കബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് വലബാലയ്യ ശൈത്താൻ, പിശാചി എന്നിലേക്ക് കടന്നു വന്നു നബിയേ, എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എൻ്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഞാൻ ആ കബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് കാമത്തിൽ ജാരിയ, ആ കബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലകയാശാബ് ഔഖഫ്തനി ജുനബൻ ബൈന അസാകിരിൽ മൗതാ, എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച റഹ്മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ. يا
നാളെ മർദ്ദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരു ശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാ. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ, പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? എനിക്ക് മാപ്പുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സട കുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാന്റെ ശിക്ഷയെങ്ങാണും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബ ഇലൽ ജബലി മലഞ്ചരിവുകളിലേക്ക് പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ നിറന്ന മനസ്സോടെ പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ നിറകണ്ണുകളോട് റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലം തമ്മലഹു അർബഊന ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ. നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദമ വഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർതലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു. ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാരമിന സമാ, ആകാശലോകത്ത് നിന്ന് നീ തീറക്കണേ അല്ലാഹ. ഫാഹിരിക്ക് നീ എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിന്നദാ ബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാ. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ട ളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ മലക്കു ജബ്രീലലൈസലാം, ബഹുമാനപ്പെട്ട ജബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മാ അന്ത സലാം വമിങ്ക സലാം വഇലൈക യർജിഉ സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖത ഖൽഖാ അം ഖലഖ അല്ലാഹ്? നബിയേ
താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? അതല്ല, അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനീ വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്? അതല്ല, പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്. നബിയേ, നിറകണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ, അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈ. നബിയേ, ഖബർമാന്ദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പരിശുദ്ധ റമദാനാണ്. ഈ റമദാനിൽ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ബഅദ ബഅദ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അല്ലാഹു റസൂൽ ദുആ ചെയ്ത മാസമാണ്. ഖബർമാദിയായ ചെറുപ്പക്കാരൻ പോലും അല്ലാഹു മാപ്പ് ചെയ്തുവെങ്കിൽ ഉടനെ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹാബത്തേ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു മാപ്പ് ചെയ്തു. സഹാബത്തേ, ഫബശ്ശറഹു ബിൽ ജന്ന, അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു നബിയെ. സഹാബത്തെ, അദ്ദേഹത്തെ ഇത് അറിയിക്കണേ സഹാബത്തെ, അറിയിക്കണേ സഹാബത്തെ. പാവങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ. ഏത് വലിയ പാപവും മാപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ 70 ഉമ്മമാരെക്കാൾ നമ്മോട് കരുണയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുത്.